ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സും കൂടിയാണ് ഇട്ടിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കാൽ കപ്പ് നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിൽ 500 ml പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ജെലാറ്റിൻ ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് 1/2 ടീ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ നമ്മളിതെടുക്കാണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ കസ്കസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരു സീഡ്സ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മളിത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ മുട്ടത്തോടിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടത്തോടൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ഇട്ടാൽ മതി. നമുക്ക് ഈ ഒരു മുട്ടൻ്റെ ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കുറച്ച് പാൽ മിക്സ് വയ്ക്കുക. പിന്നെ നമുക്ക് ഈ ഒരു കസ്കസ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഈ ഒരു പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ 3 രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കസ്കസ് വെച്ചിട്ടും അതുപോലെ പ്ലെയിനായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ അനാർ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മളിഷ്ടത്തിലുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ മോൾഡിലും ഇത് സെറ്റ് ചെയ്യാം. ഞാനിതിൽ ചെയ്യുന്നത് മാത്രം. ഇപ്പോൾ ഇവിടെ ഇതാ ഞാനെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ മുട്ടൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്യില്ലേ, അതുപോലെ റിമൂവ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റാവണം. സെറ്റായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്കി വന്ന പാൽ മിക്സ് ഈ ഒരു ഷേപ്പിലുള്ള മോൾഡിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തതാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളതും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്.